ഹലോ, ഇപ്പൊ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിൽ എല്ലാം ഉപേക്ഷിച്ച് പിങ്കി ഇന്ദീവരത്തിന്റെ പടിയിറങ്ങിയിരിക്കുകയാണ്. അവിടെ നയനയ്ക്ക് വേണ്ടിയിട്ട് നയന നല്ലവളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അർജുൻ നയനെ ചേർത്ത് നിർത്തുമ്പോൾ അവിടെ എല്ലാവരും അർജുനെതിരാണ് നിൽക്കുന്നത്. സുമംഗൽ ഒഴിച്ച് ബാക്കി എല്ലാവരും അർജുനെതിരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നയനയുടെ ഈ ഒരു പൊയ്മുഖം കണ്ടുപിടിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പിങ്കി അവിടെ തൻ്റെ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ പ്രഭുറാം പിങ്കിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പിങ്കി പറഞ്ഞത്, ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ പപ്പയും എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ എനിക്കിന് വേറെ മാർഗമില്ല, എൻ്റെ ജീവൻ ഒടുക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും സ്വന്തം അച്ഛനല്ലേ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളിപ്പോൾ തൻ്റെ സ്വന്തം വീട്ടിൽ എന്തൊക്കെ നമ്മുടെ വേറെ ഒരു വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ നല്ലവളാണെങ്കിലും ചീത്തയാണെങ്കിൽ പോലും അവിടെ തൻ്റെ അച്ഛനും അമ്മയും ഇറക്കി വിടത്തില്ല. അതുപോലെ തന്നെ മോളിന് എന്തൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചാലും അല്ലെങ്കിൽ മോൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും നിന്റെ അച്ഛനാണ് ഞാൻ, അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ സുരക്ഷിതമായിരിക്കും, നീ എവിടെയും പോവേണ്ട ആവശ്യമില്ല, നിന്റെ ഒപ്പം ഞാൻ ഉണ്ടായിരിക്കും എന്നൊരു വാക്ക് പിങ്കിക്ക് കൊടുത്തു. ആ ഒരു സമാധാനത്തിലാണ് പിങ്കി നിൽക്കുന്നത്. പക്ഷേ അവിടെ അർജുൻ ഇപ്പോഴും പിങ്കിയുടെ ഓർമ്മകളിലാണ്, പിങ്കിയുമായിട്ട് നടന്ന വിവാഹം, അതിനുശേഷം നടന്ന പ്രശ്നങ്ങൾ. പക്ഷേ പ്രധാനമായിട്ട് പിങ്കി തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ അർജുൻ കണ്ടിരുന്നു. ആ സ്വപ്നങ്ങളാണ് അർജുന്റെ മനസ്സിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അർജുന്റെ മുന്നിലേക്ക് നന്ദ വരികയും എന്നിട്ട് അവിടെ നടന്ന പ്രശ്നങ്ങളെ പറ്റി നന്ദ സംസാരിക്കുകയാണ്. അർജുന് തോന്നുന്നുണ്ടോ പിങ്കി തെറ്റ് ചെയ്തു എന്ന്? ഒരിക്കലും ഇല്ല, അർജുനെ സ്നേഹിക്കുന്നവളാണ് പിങ്കി. അവിടെ നയനയും അർജുനും തമ്മിൽ കുറച്ചുകൂടി അടുത്തപ്പോൾ അവിടെ പിങ്കി ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നയന ഒരിക്കലും തെറ്റുകാരി അങ്ങനെയല്ല, പിങ്കിക്ക് അർജുനെ അത്രത്തോളം ഇഷ്ടമാണ്, പിങ്കിയുടെ മനസ്സിൽ അർജുനുണ്ട്. ആ ഒരു പ്രണയത്തിന്റെ സൂചകമായിട്ടാണ് നയനയും അർജുനും ഒന്നിച്ചപ്പോഴും അവിടെ അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴും പിങ്കി ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവിടെ ഒരിക്കലും അർജുനെ വെറുക്കുകയല്ല പിങ്കി ചെയ്തത്, പിങ്കിക്ക് അർജുനെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അർജുൻ നയന നല്ലവളാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ പിങ്കിക്ക് എന്നെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിലേക്ക് വലിച്ചെറിയല്ല, ഞങ്ങളെ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്, അവള് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനും തന്റെ ഭാഗത്ത് ശരി വാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അവിടെ വീണ്ടും അർജുൻ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, പിങ്കി നല്ലവളാണ്, പിങ്കിക്ക് നിന്നെ അത്രയും ഇഷ്ടമാണ്, ഇഷ്ടമായതുകൊണ്ടാണ് അവൾ ഇത്രത്തോളം നിന്നെ ഇവിടെ പിടിച്ചു നിന്നത് എന്ന് വരെ നന്ദ പറഞ്ഞു. എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന നയന വീണ്ടും അർജുന്റെ മനസ്സിലോട്ട് ഇത് എരിവ് കയറ്റി വിടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത്രത്തോളം ക്ഷമയോടെയും എല്ലാം ക്ഷമയോടെയും ധൈര്യത്തോടെയും കാര്യങ്ങൾ മുന്നോട്ട് പോയ പിങ്കി ഇത്രത്തോളം സഹിച്ച അർജുനെ കാണുമ്പോൾ പശ്ചാത്താപം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയെക്കുറിച്ച് വീണ്ടും കുറച്ച് കൂടി തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടിയിട്ട് നയനെ ശ്രമിക്കുകയും നയനയുടെ വായടപ്പിക്കുന്ന രീതിയിൽ അവിടെ നന്ദ സംസാരിക്കുകയും ചെയ്തു. അവസാനം നന്ദ ഒരു കാര്യം പറഞ്ഞു, അർജുൻ ഇത്രത്തോളം വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ഈ നയന കാരണമായിരിക്കും അർജുൻ അവസാനം ദുഃഖിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അർജുൻ അവസാനം ഇതിനുള്ള പാഠം പഠിച്ചിരിക്കും എന്ന് നന്ദ പറഞ്ഞിട്ട് പോയെങ്കിലും അവിടെ പിങ്കി മറക്കാൻ വേണ്ടിയിട്ട് അർജുന് ഒരിക്കലും സാധിച്ചിട്ടില്ല. അങ്ങനെ വലിയ വലിയ സംഘർഷങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പിങ്കിയെ വേദനിപ്പിക്കുന്ന, പിങ്കിയുടെ ചങ്ക് തകർക്കുന്ന ഒരു സംഭവമാണ് പ്രഭുറാം പിങ്കിയുടെ മുന്നിലോട്ട് വെച്ചത്. അവിടെ പ്രഭുറാം തൻ്റെ ഭാര്യയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാം തീർപ്പാക്കിയതിന് ശേഷം പിങ്കിയുടെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മോൾ അത്രത്തോളം വിഷമം അവിടെ അനുഭവിച്ചു എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത് മതി, ഇനി നമുക്ക് ഈ ബന്ധം വേണ്ട, അർജുനുമായിട്ട് നീ ഡിവോഴ്സ് ആവണം, ഡിവോഴ്സ് ആയതിനു ശേഷം നിന്നെ എത്ര നാളുകൾ വേണമെങ്കിലും നിന്റെ പപ്പയും അമ്മയും ഇവിടെ ഉണ്ട്, നിനക്ക് എന്ത് ആപത്ത് വന്നാലും നിന്നെ സംരക്ഷിക്കാനും ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നീ അർജുനുമായിട്ടുള്ള ആ ഒരു ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം നല്ലൊരു ജീവിതത്തിലോട്ട് കടക്കണം എന്ന് അവിടെ പിങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രഭുറാം ശ്രമിച്ചു. അവിടെ തൻ്റെ അച്ഛൻ്റെ മുന്നിൽ തനിക്ക് പറയാൻ പറ്റത്തില്ല അർജുനെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോഴാണ് അർജുനെ താൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് പിങ്കി പറഞ്ഞത്. അവിടെ പിങ്കി പറയുവാണ്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഗൗതം, ആ ഒരു സമയത്ത് പപ്പ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അർജുനുമായിട്ട് ഡിവോഴ്സ് നീ ചെയ്തേ പറ്റത്തുള്ളൂ, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും എന്ന് പറഞ്ഞിട്ട് പ്രഭുറാം പോകുന്നുണ്ടെങ്കിലും
ഒരിക്കലും അർജുനെ മറക്കാനോ അല്ലെങ്കിൽ അർജുനുമായിട്ട് അവിടെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാനോ പിങ്കിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അത്രത്തോളം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിങ്കി. എന്നാൽ ഇവിടെ നയനയുടെ പോയിമുഖം പുറത്താകാൻ വേണ്ടിയിട്ട് പോകുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഗൗതം സുഖമായിട്ട് ഉറക്കത്തിലാണ്. നന്ദ കോളേജിലെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എണീറ്റ് പോയി. അവിടെ ടേബിളിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ തൻ്റെ ജനൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ഒരു നിഴല് നന്ദ കണ്ടു. അങ്ങനെ പെട്ടെന്ന് പോയി ജനൽ തുറന്ന് നോക്കി. നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ആരോ മതിൽ ചാടുന്ന ഒരു ശബ്ദം നന്ദ കേട്ടു. പെട്ടെന്ന് തന്നെ ഗൗതമിനെ വിളിച്ച് എണീപ്പിച്ചു. എണീപ്പിച്ചതിന് ശേഷം ഗൗതമിനോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഗൗതം പുറത്ത് ജനലിൽ കൂടെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അങ്ങനെ ഗൗതമും നന്ദയും കൂടി പുറത്തോട്ട് ആരാണ് മതിൽ ചാടിയത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് ലൈറ്റ് അടിച്ച് നോക്കി. അങ്ങനെ ഇത് നോക്കുമ്പോഴത്തേക്കും അർജുനെയാണ് കണ്ടത്. പെട്ടെന്ന് കള്ളനാന്ന് വിചാരിച്ച് പിടിച്ചു നോക്കിയപ്പോൾ അർജുനാണ്. പക്ഷേ അർജുൻ പറഞ്ഞത് ഞാൻ വെറുതെ പുറത്തോട്ട് ഇത് ഉറക്കം വരാത്തതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. എന്നാൽ നന്ദ കേട്ട ശബ്ദത്തിനെ കുറിച്ച് പറയുകയും ഈ വീട്ടിൽ ഇന്ത്യവരത്തിൽ ഒരു കള്ളൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അർജുനും നന്ദയും ഗൗതമും കൂടി അകത്ത് കയറിയതിന് ശേഷം കഥയെല്ലാം പൂട്ടി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടിട്ട് ഓടി വരുന്ന ശബ്ദം കേട്ടുന്നത്. അപ്പോൾ ഈ ശബ്ദം കേട്ട സ്ഥലത്തോട്ട് നോക്കിയപ്പോൾ അത് മോഹിനിയായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് മോഹിനി പറയുന്നത് താൻ അവിടെ നിൽക്കുന്ന സമയത്ത് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ആരോ മതിൽ ചാടുന്ന ശബ്ദം കേട്ടു. മതിൽ അകത്ത് നിന്ന് പുറത്തോട്ട് ചാടിയതാണോ പുറത്തു നിന്ന് അകത്തോട്ട് ചാടിയതാണോ എന്നറിയത്തില്ല. പക്ഷേ ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലൊക്കെ പോയി അവർ നോക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഒരു റൂമിൽ മറഞ്ഞ് നയന നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ സ്വർണം കട്ടെടുക്കാൻ വേണ്ടിയിട്ട് നയനയാണ് അവിടെ കള്ളനായിട്ട് വേഷമിട്ട് നടന്നത്. പക്ഷെ പെട്ടെന്നാണ് നന്ദയുടെ ഈ ഒരു നന്ദ ആ ശബ്ദം കേട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നയന ശ്രമിക്കുകയാണ്. എന്നാൽ നയന ഇതുവരെ അർജുനോ ഗൗതമോ ഒന്നും കണ്ടിട്ടില്ല. ഈ ഒരു സംഭവം ആരും അറിഞ്ഞിട്ടില്ല. അവർ ആരാണ് കള്ളനായിട്ട് ആ ഒരു ശബ്ദം കേട്ടത് എന്താണ് എന്ന് നോക്കുകയാണ്. എന്നാൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? നയനയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ഇന്ദിവരത്തിലെ എല്ലാവരും മനസ്സിലാക്കുമോ? നയനയുടെ കള്ള ചതി മനസ്സിലാക്കിപ്പിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കാം? അർജുനും പിങ്കിയും ഒന്നിക്കുമോ? അർജുൻ സത്യങ്ങൾ നയനയുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നയനയുടെ ആ ഒരു ചതി മനസ്സിലാക്കി പിങ്കിയെ സ്വന്തമാക്കുമോ? പിങ്കിയെ തിരിച്ചുപോയി വിളിക്കുമോ? എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാൻ പറ്റും.